രാജകുമാരിയും തവളയും. പണ്ട് ഫ്രാൻസിലുണ്ടായിരുന്ന ഒരു രാജകുമാരിക്ക് അവളുടെ പന്ത് വളരെ ഇഷ്ടമായിരുന്നു. ആ പന്ത് എപ്പോഴും രാജകുമാരി തൻ്റെ കൂടെ തന്നെ കൊണ്ടു നടക്കുമായിരുന്നു. രാജകുമാരി കൊട്ടാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോഴും പന്ത് രാജകുമാരിയുടെ കയ്യിലുണ്ടാവും. ഒരു ദിവസം രാജകുമാരി പൂങ്കാവനത്തിലൂടെ തനിയെ നടക്കുകയായിരുന്നു. പന്തുമായി കളിച്ച് കളിച്ച് കുമാരി സേവകരാരുമില്ലാത്ത ഒരു ഭാഗത്തെത്തി. അവൾ ക്ഷീണിച്ചപ്പോൾ ഒരു കുളത്തിനടുത്ത് തണലിൽ വിശ്രമിക്കാനിരുന്നു. അവൾ പന്ത് മുകളിലേക്കെറിഞ്ഞ് പിടിച്ച് കളിക്കുകയായിരുന്നു. ഒരു തവണ അവൾ മുകളിലേക്കെറിഞ്ഞ പന്ത് അവൾക്ക് പിടിക്കാനായില്ല. അവിടെ അവളെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പന്ത് വെള്ളത്തിൽ താഴ്ന്നുപോയി. രാജകുമാരി ഉറക്കെ ഉറക്കെ കരയുവാൻ തുടങ്ങി. നീ എന്തിനാണ് കരയുന്നത് പ്രിയപ്പെട്ട രാജകുമാരി? പറയൂ, എന്തിനാണ് കരയുന്നത്? രാജകുമാരി ആ ചോദ്യം കേട്ടു. അവൾ തലയുയർത്തി നാലുപാടും നോക്കി. പക്ഷേ അവിടെ എങ്ങും ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നിയതാവോ? അപ്പോളതാ ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. രാജകുമാരി, എന്തിനാണ് ഭവതി കരയുന്നത്? മടിക്കണ്ട, എന്നോട് പറഞ്ഞോളൂ, ഞാൻ സാധിച്ചു തരാം. ചെറുതും പക്ഷേ മുഴങ്ങുന്നതുമായ ഒരു ശബ്ദമായിരുന്നു അത്. രാജകുമാരി ഞെട്ടിപ്പോയി. ആരോ തന്നോട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ ആളെ കാണാനില്ല. രാജകുമാരി ചുറ്റുമുള്ള മരങ്ങളെയും പക്ഷികളെയും എല്ലാം നോക്കി. പെട്ടെന്ന് അവളുടെ കണ്ണ് കുളത്തിനടുത്തുള്ള കല്ലിലിരിക്കുന്ന ഒരു തവളയിൽ പതിഞ്ഞു. നീയാണ് എന്നോട് സംസാരിച്ചത്? അതെ രാജകുമാരി. ഭവതി എന്തിനാണ് കരയുന്നത്? നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയോ ഇല്ലയോ എന്നറിയില്ല. എന്നാലും ഞാൻ എന്നോട് പറയാം, എന്റെ പന്ത് ഈ കുളത്തിൽ വീണു, എനിക്കത് തിരികെ ലഭിക്കണം. നിനക്കൊന്ന് എടുത്തു തരാൻ പറ്റുമോ പന്ത്? ഞാൻ നിന്റെ പന്ത് തിരികെ എടുത്തു തരാം, പകരം നീ എനിക്കൊരു വാക്ക് തരണം. ഞാൻ നിനക്ക് എന്ത് പ്രതിഫലം വേണമെങ്കിലും നൽകാം, സ്വർണവും നൽകാം, പക്ഷേ നീ എനിക്ക് എന്റെ പന്തൊന്നെടുത്ത് തരണം. ഭവതി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്ക് നിന്റെ സ്വർണമൊന്നും വേണ്ട. ഞാൻ അതാഗ്രഹിച്ചിട്ടല്ല പറഞ്ഞത്. പിന്നെ നീ എന്താണ് ആഗ്രഹിക്കുന്നത്? പറയൂ. എനിക്ക് ഭവതി ഒരു വാക്ക് നൽകണം. ഭവതി എന്റെ കൂട്ടുകാരിയാവണം. എനിക്ക് ഭവതിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം, പിന്നെ കിടക്കയിൽ കിടന്ന് ഉറങ്ങുകയും വേണം. എന്താ, ഈ പറഞ്ഞതിനൊക്കെ ഭവതി തയ്യാറാണോ? എങ്കിൽ ഞാൻ പന്തെടുത്ത് നൽകാം. ഞാൻ തയ്യാറാണ്. താങ്കൾ ആദ്യം എന്റെ പന്തെടുത്ത് നൽകൂ. ഓക്കെ, ഞാൻ റെഡി. അങ്ങനെ തവള ആ കുളത്തിലേക്ക് കുതിച്ചു ചാടി. ഒരു തവള മനുഷ്യനെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ എങ്ങനെ അതിന്റെ കൂടെ താമസിക്കും? എനിക്ക് പറ്റില്ല. ആ സമയത്ത് രാജകുമാരിയുടെ പന്ത് ജലോപരിതലത്തിലേക്ക് ഉയർന്നു വരുവാൻ തുടങ്ങി. ആ തവള അത് കുളത്തിന്റെ അടിയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നതാണ്. പന്ത് ഇങ്ങോട്ട് ഇട്ടോളൂ, ഞാൻ പിടിച്ചോളാം. രാജകുമാരി പന്ത് കിട്ടിയപ്പോൾ സന്തോഷത്തോടെ കൊട്ടാരത്തിലേക്ക് ഓടി. പന്ത് കിട്ടിയ സന്തോഷത്തിൽ അവൾ തവളയ്ക്ക് നൽകിയ വാക്ക് മറന്നു. തവള ചാടിച്ചാടി അവളുടെ പിന്നാലെ വരുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. രാജകുമാരി വേഗത്തിലാണ് ഓടിയത്. പക്ഷേ തവളയും ചാടിച്ചാടി കുമാരിക്കൊപ്പം എത്തി. രാജകുമാരി, നീ എങ്ങോട്ടാണ് പോയിരുന്നത്? ഞാൻ പൂന്തോട്ടത്തിലുള്ള കുളക്കരയിലേക്കാ പോയത്. ശരി, നീ ഭക്ഷണം കഴിച്ചിട്ട് വിശ്രമിക്കൂ. പിറ്റേ ദിവസം രാജകുമാരി രാജാവിനോടൊപ്പം ഭക്ഷണം കഴിക്കുവാനിരിക്കുകയായിരുന്നു. വാതിൽ തുറക്കൂ, എനിക്ക് അകത്തേക്ക് വരണം. അയ്യോ, ഞാൻ ഇന്നലെ കണ്ട തവളയുടെ ശബ്ദമാണല്ലോ അത്. അതെങ്ങനെ ഇവിടെ വന്നു? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? വാതിൽ തുറക്കൂ. രാജകുമാരി ഭക്ഷണം കഴിക്കുന്നത് നിർത്തി പോയി വാതിൽ തുറന്നു. പുറത്ത് ആ തവള തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തിനാ നീ ഇവിടേക്ക് വന്നത്? വൃത്തികെട്ട ജന്തു, പോ, പോ ഇവിടെ നിന്ന്. രാജകുമാരി വാതിലടച്ച് തിരിച്ച് ഭക്ഷണം കഴിക്കുവാനായി കസേരയിലിരുന്നു. ആരാണ് മോളെ അവിടെ? നീ ആരോടാണ് സംസാരിച്ചത്? നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? നീ എന്തെങ്കിലും കണ്ടു പേടിച്ചോ?
ഒന്നുമില്ല അച്ഛാ, ആരോ വഴുതെറ്റി വന്നതാ, അയാള് പോയി, അല്ലാതെ വേറൊന്നുമില്ല അച്ഛാ. എന്താ എനിക്കെന്റെ മോളെ അറിയില്ലെന്നാണോ കരുതിയത്? എന്തോ നീ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട്. എന്നോട് പറയൂ, ഞാൻ തീർച്ചയായും സഹായിക്കാം. രാജകുമാരി നടന്ന കാര്യങ്ങളെല്ലാം രാജാവിനോട് പറഞ്ഞു. തവളയ്ക്ക് തന്റെ സുഹൃത്തായി ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കാമെന്നും തന്റെ കൂടെ കിടത്തി ഉറക്കാമെന്നും പറഞ്ഞു നൽകിയ വാഗ്ദാനത്തെക്കുറിച്ചും കുമാരി പറഞ്ഞു. ഇത് കേട്ട രാജാവ് കുമാരിയോട് പറഞ്ഞു, നീ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റിയേ മതിയാവൂ. വാതിൽ തുറന്ന് അതിനെ അകത്തേക്ക് ക്ഷണിക്കൂ. എന്തിനാ മടിക്കുന്നത്? വിളിക്കൂ. ഇല്ല, എനിക്കത് സാധിക്കില്ല അച്ഛാ. വിളിക്ക്. രാജകുമാരി അങ്ങനെ വാതിൽ തുറന്നു. അകത്തേക്ക് വരൂ. കുമാരി എന്നെ ഭക്ഷണം കഴിക്കുന്ന മേശപ്പുറത്തേക്ക് എടുത്തു വെക്കൂ. എനിക്ക് ഭവതിയോടൊന്നിച്ച് ഭക്ഷണം കഴിക്കണം. വേഗം എന്നെ എടുത്തു വെക്കൂ. നോക്കൂ അച്ഛാ, ഇത് പറയുന്നത് കേട്ടോ? തവള പറയുന്നത് നീ ചെയ്യേണ്ടതാണ്. വാക്ക് പാലിക്കണം മോളെ. കുമാരി മനസ്സില്ലാ മനസ്സോടെ തവളയെ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. തവള വയറു നിറച്ച ആഹാരം കഴിച്ചു. മുഴുവൻ ഭക്ഷണവും കഴിച്ചതിനു ശേഷം തവള പറഞ്ഞു, ഇന്നലെ കുമാരിയുടെ പിന്നാലെ ഓടിയത് കൊണ്ട് ഭയങ്കര ക്ഷീണം. എനിക്കൊന്ന് വിശ്രമിക്കണം. ഭവതി എന്നെ ഭവതിയുടെ കിടക്കയിലേക്ക് കൊണ്ടുപോകൂ. എനിക്ക് ഭവതിയുടെ കിടക്കയിൽ കിടന്നുറങ്ങാൻ കൊതിയാവുന്നു. വേഗമാവട്ടെ. വൃത്തികെട്ട ജന്തു, നിന്റെ മനസ്സിൽ എന്താ നീ കരുതിയിട്ടുള്ളത്? ഞാൻ ഈ ജീവിതം മുഴുവൻ നിന്നെ ചുമക്കണമെന്നാണോ? രാജകുമാരി വൃത്തിയില്ലാത്ത ആ തവളയിൽ നിന്ന് മോചിതയാവാൻ ആഗ്രഹിച്ചു. അവൾ തവള പറഞ്ഞത് അനുസരിക്കാതെ കരയാൻ തുടങ്ങി. നീ നിന്റെ വാക്ക് തെറ്റിക്കാൻ ശ്രമിക്കരുത്. നീ നിന്റെ വാക്ക് പാലിച്ചേ മതിയാവൂ. ആലോചിച്ചു നോക്കൂ, നീ ഇപ്പോൾ ചെയ്യുന്നത് ശരിയാണോ എന്ന്. ഈ തവളയെ സുഹൃത്താക്കാമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? നീ അത് പാലിച്ചേ മതിയാവൂ. രാജകുമാരി ആ തവളയെ എടുത്ത് മനസ്സില്ലാ മനസ്സോടെ തന്റെ മുറിയുടെ മൂലയിൽ കൊണ്ടുപോയി വെച്ചു. നീ എന്നോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല. നീ എനിക്ക് വാക്ക് തന്നതല്ലേ നിന്റെ കിടക്കയിൽ നിന്റെ കൂടെ എന്നെയും കിടത്താമെന്ന്. ഞാൻ ഇപ്പോ അച്ഛനെ വിളിക്കും. എന്താ, ഞാൻ വിളിക്കട്ടെ? രാജകുമാരി വേഗം തവളയെ എടുത്ത് കിടക്കയിൽ വെച്ചു. എന്നിട്ട് മുറിയിൽ നിന്ന് പുറത്തു പോകുവാൻ തുടങ്ങി. പെട്ടെന്ന് അവൾക്ക് പിന്നിൽ ഒരു മായാജാലം നടന്നു. രാജകുമാരി തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ കിടക്കയിൽ ഒരു സുന്ദരനായ രാജകുമാരൻ അങ്ങനെ ഇരിക്കുന്നു. രാജകുമാരി ഇങ്ങോട്ട് നോക്കൂ. ആരേ ഇത്? അയ്യോ, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്താ ഇത്? രാജകുമാരി പേടിക്കണ്ട, വരൂ എന്റെ അടുത്ത് വന്നിരിക്കൂ. ഞാൻ നിന്നോട് എല്ലാ കഥയും പറഞ്ഞു തരാം. തവള എങ്ങനെയാണ് മനുഷ്യനായത്? പറയൂ, എന്തൊക്കെയാണിത്? ഞാനൊരു രാജകുമാരനാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു മന്ത്രവാദി എന്നെ തവളയാക്കിയതാണ്. അന്ന് മന്ത്രവാദി എനിക്ക് ശാപമോക്ഷം ലഭിക്കാനുള്ള വഴിയും പറഞ്ഞു തന്നിരുന്നു. അതായത്, എന്നെങ്കിലും ഒരു രാജകുമാരി അവളുടെ കൂടെ ഇരുന്ന് എന്നെ ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുകയും അവളുടെ കിടക്കയിൽ കിടത്തുകയും ചെയ്താൽ എനിക്ക് പഴയ രൂപം തിരിച്ചു കിട്ടുമെന്നായിരുന്നു. അവർ പറഞ്ഞത് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ തവളയായി തന്നെ ഞാൻ മരിക്കുമായിരുന്നു. ശാപമോക്ഷത്തിനായി ഞാൻ ഒരുപാട് നാളായി കാത്തിരിക്കുകയായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഭവതിയോട് എന്നെ സുഹൃത്തായി കാണാൻ പറഞ്ഞത്. ഇപ്പോൾ എന്നെപ്പറ്റി മനസ്സിലായോ? നോക്ക്, ഇനി എന്നെ പേടിക്കണ്ടാട്ടോ. ഈ അത്ഭുതം ഞാൻ എല്ലാവരോടും പറയട്ടെ. അച്ഛാ, അച്ഛാ, താങ്കൾ എവിടെയാണ്? രാജാവിനെ വിളിച്ചുകൊണ്ട് രാജകുമാരി മുറിക്ക് പുറത്തിറങ്ങി. അവൾ രാജാവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. രാജാവ് രാജകുമാരനെ സ്വാഗതം ചെയ്തു. രാജകുമാര, താങ്കൾക്ക് ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. താങ്കൾ കുറച്ചു ദിവസം ഞങ്ങളുടെ കൂടെ താമസിക്കൂ. ഞാൻ താങ്കളുടെ പിതാവിന് വിവരമറിയിക്കാം. എന്താ, താങ്കൾക്ക് സമ്മതമല്ലേ? എനിക്കും എൻ്റെ മകൾക്കും പൂർണ്ണ സമ്മതമാണ്. രാജകുമാരൻ കൊട്ടാരത്തിൽ താമസിച്ചു. അദ്ദേഹം രാജകുമാരിയുമായി നല്ല സൗഹൃദത്തിലായി. അങ്ങനെ രാജകുമാരൻ തൻ്റെ രാജ്യത്തിലേക്ക് പോകുന്ന ദിവസം എത്തിച്ചേർന്നു. അന്ന് രാജകുമാരൻ രാജകുമാരിയോട് ചോദിച്ചു, എന്താ നിനക്കെന്റെ ഭാര്യാപദം സ്വീകരിക്കാമോ? ഞാൻ നിന്നെ വിവാഹം കഴിച്ച് എന്റെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. എന്താ, നിനക്ക് സമ്മതമാണോ? പറയൂ. എന്റെ അച്ഛനുമായി സംസാരിക്കൂ. അങ്ങനെ രാജകുമാരന്റെയും രാജകുമാരിയുടെയും വിവാഹം മംഗളമായി നടന്നു. അവർ സന്തോഷപൂർവം ഒരുപാട് കാലം സുഖമായി ജീവിച്ചു.